ക്രിയേറ്റീവ് ഫാമിലി ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിത് വ്ളോഗ് തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടു. അത്യാവശ്യം റെസ്പോൺസ് ഒക്കെ ഉണ്ട്. പലരും എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ എന്നെ വിളിച്ച് പറയുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. ഞാൻ തിരുത്താനുള്ള ഏരിയാസ് ആയിരിക്കും, പക്ഷെ എന്നാൽ പോലും അത് അവരെ അത്രയും കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരുപാട് വലുതാണ്. അപ്പം ഈ ഒരു പിന്തുണ ഞാൻ ഇനിയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ എല്ലാ വീഡിയോസും കാണും, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും നിങ്ങളുടെ റിലേറ്റീവുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യണം, എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് പ്രസ് ചെയ്യാൻ മറക്കില്ല. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും ഇത് വീണ്ടും കണ്ടുകൊണ്ട് വീണ്ടും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പക്ക നോൺ വെജ് റെസിപ്പിയാണ്, ബീഫ് ഉലർത്തിയത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് അറിയാം. അപ്പം ബീഫ് ഉലർത്തിന് നമുക്ക് വേണ്ടത് 1 കിലോ എല്ലില്ലാത്ത ബീഫ്. അപ്പം ഇത് ഞാൻ 1 കിലോ ബീഫിനെ ചെറിയ ചെറിയ പീസസായിട്ട് വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചേക്കുന്നതാണ് ബീഫ്. അപ്പോൾ ഈ ബീഫിനെ നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വേവിച്ചെടുക്കണം. അപ്പോൾ ആ വേവിച്ചെടുക്കാൻ വേണ്ടുന്ന എന്തൊക്കെയാണ്, ബീഫിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉലുവാപ്പൊടി 1 പിഞ്ച്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി എന്ന് പറയുന്ന ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ഒരു മുഴുവൻ വെളുത്തുള്ളി ഒരു മുഴുവൻ വെളുത്തുള്ളി 10 15 ചല്ലി കാണത്തില്ല, അങ്ങനത്തെ 10 15 ചല്ലി ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഉപ്പ് ആവശ്യത്തിന്, 1/2 ഗ്ലാസ് വെള്ളം, കറിവേപ്പില ആവശ്യത്തിന്. ഇത് നമുക്ക് മാറിനേറ്റ് ചെയ്യാൻ എന്താ വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാനിപ്പം ഇത് ഇതിൻ്റെ പകുതി ഇടുന്നേ. ഇത് 2 വെളുത്തുള്ളിയും 2 വലിയ കഷ്ണം ഇഞ്ചിയും ഞാൻ ചതച്ചതാണ്, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളതും ഉണ്ട്. ഇപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ പകുതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, സ്വൽപ്പം ഉലുവാപ്പൊടി 1 പിഞ്ച് മതി കേട്ടോ, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. അപ്പം ആവശ്യത്തിനുള്ള എല്ലാ മസാലാസും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് ഡ്രൈ ആയി പോയി, നിങ്ങൾ ഇറച്ചി നല്ലതുപോലെ പിഴിഞ്ഞെടുത്തപ്പോൾ വെള്ളം തീരില്ല തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം, വളരെ കുറച്ച്. ഇല്ലെങ്കിൽ ഇത് വെച്ച് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലായിടവും പിടിക്കണം, ഉപ്പ് നല്ലതുപോലെ പിടിക്കണം. നമുക്ക് നല്ലപോലെ ഇതിനെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു 15-20 മിനിറ്റ് ഈ മസാല ഒന്ന് നല്ലതുപോലെ പിടിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക്, നമുക്ക് ഫ്രീസറിലല്ല താഴെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെക്കാം, ഒരു 15-20 മിനിറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ബീഫ് ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇപ്പം മസാല എല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. വേവി ഞാനിപ്പോൾ 6 വിസിലാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇറച്ചിയുടെ ഒന്നും വേവ് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കുറച്ച് അത് വേവിൻ്റെ അനുസരിച്ച് നമ്മൾ വിസിലിട്ട് കൊടുക്കുക. വേവ് എന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് 1-2 വിസിൽ എക്സ്ട്രാ അടിക്കാം. ഇതിപ്പം മസാല എല്ലാം ചേർത്ത് വേവിക്കുന്നതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം നമുക്ക് ഇനി ഒന്ന് വേവിക്കാം. അപ്പം ഞാൻ ആ ഇറച്ചി 1 കിലോ ഇറച്ചി ഞാൻ ഈ പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം, ചിലപ്പോൾ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മതി. അപ്പം നമുക്ക് ഇതിനെ ഒരു ചെറിയ ഒരു ചൂടിൽ നമുക്കിതൊന്ന് 6 വിസിൽ വരുത്താം.
പ്യാർ വിസ്വയ പക്ഷേ ആ സമയമുണ്ട് ഇത് ഇവിടെ നിന്ന് വേഗട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല ബീഫ് മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം മസാലയ്ക്ക് ആദ്യം വേണ്ടുന്നത് സവാള ഇതിപ്പോൾ രണ്ട് സെക്ഷനായിട്ട് സവാള ഇരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നാം ഇതെന്ന് പറഞ്ഞാൽ മസാലയ്ക്ക് വേണ്ടുന്ന സവാളയാണ് ഇതൊരു മീഡിയം സവാള ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ് ഇതൊരു വലിയ സവാള വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്ത് ഇത് ഫ്രൈ ചെയ്ത് അവസാനം സ്പ്രിങ്കിൾ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം മസാലയ്ക്ക് വേണ്ടുന്നത് ഒരു മീഡിയം സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇതിനകത്ത് ചേർക്കുന്ന മസാലയെന്ന് പറയുന്നത് നമ്മൾ മാരിനേഷന് എന്താണോ ചെയ്തത് ആ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോഴും ചെയ്യുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പറഞ്ഞു പകുതിയാണ് അതിനകത്തിട്ട് ബാക്കി പകുതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു പിഞ്ച് ഉലുവാപ്പൊടി കറിവേപ്പില ആവശ്യത്തിന് പിന്നെ ഉപ്പും നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം ഈ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പരുവത്തിന് ഉപ്പ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ ബീഫിൻ്റെ റെസിപ്പി ബീഫ് പുലർത്താൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് തേങ്ങാക്കൊത്ത് അപ്പം ഇത് ഒരു തേങ്ങയുടെ പകുതി ഒരു മുറി തേങ്ങയുടെ കൊത്താണിത് നീളത്തിലരിഞ്ഞത് പിന്നെ ബട്ടർ ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് ബട്ടർ നമ്മളുടെ ആവശ്യത്തിന് ഒരു 75 ഗ്രാം 75 ഗ്രാം ഒക്കെ ബട്ടർ 50 ഗ്രാം ഒക്കെ ചേർത്താലും മതിയാവും അപ്പം ഇത് അൺസോൾട്ടഡ് ബട്ടർ മല്ലിച്ചെപ്പ് തക്കാളി ഒരു 3 വലുത് പിന്നെ വെളിച്ചെണ്ണ നമ്മുടെ ബീഫ് അവിടെ വെന്തുകൊണ്ടിരിക്കുവാണ് അപ്പം പെട്ടെന്ന് അത് വെന്ത് അതിൻ്റെ പ്രഷർ പോകുന്നതിനിടയ്ക്ക് നമുക്ക് ബീഫിന് വേണ്ടുന്ന മസാല നമുക്ക് റെഡിയാക്കി മാറ്റി വെക്കാം പിന്നെ വറുക്കാനുള്ള ഉള്ളി വറുക്കാം മസാല ഉണ്ടാക്കാനായിട്ട് നല്ല അടികട്ടിയുള്ളൊരു ചീനിച്ചട്ടി എടുത്ത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടാവട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള സവാള ഇട്ട് നമുക്ക് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് വളരെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് പരുവാണോ എന്ന് അറിയാൻ വേണ്ടി അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടിട്ട് കുറച്ച് വളരെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇൻഗ്രീഡിയൻസിന്റെ കൂട്ടത്തിൽ പച്ചമുളക് പറഞ്ഞില്ലാന്ന് ഞാൻ മറന്നുപോയതാണെന്ന് അല്ല പച്ചമുളക് ഞാൻ മറന്നുപോകുന്നു അല്ല ഞാൻ പച്ചമുളക് ഇടത്തില്ല നമ്മുടെ ടിപ്പിക്കൽ കേരള സ്റ്റൈല് എല്ലാവർക്കും ഒരു തോന്നലുണ്ട് നമ്മൾ ഏത് കറി ഉണ്ടാക്കിയാലും സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം ഇല്ലെങ്കിൽ കറി കംപ്ലീറ്റ് ആവത്തില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ ഈ ബീഫ് പുലർത്തുന്നതിന് പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല ഞാൻ ഇടാറില്ല പിന്നെ നിങ്ങൾക്ക് ഇട്ടേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോളൂ പക്ഷെ ഇതിന് അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇത്രയൊക്കെ വാടി വന്നാൽ മതി കേട്ടോ ഭയങ്കര ഗോൾഡൻ ബ്രൗൺ കളർ അങ്ങനെ ഒന്നും വേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മാരിനേഷൻ യൂസ് ചെയ്ത അതേ അളവിലാണ് ഞാൻ മസാലസ് ഇവിടെ ഇടുന്നത് അപ്പോൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/2 സ്പൂൺ കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല 1 പിഞ്ച് ഉലുവ അപ്പൊ ഇത് നമ്മളിട്ട മസാലകളുടെ ഒരു പച്ച മണം മാറുന്നത് വരെ ചെറിയ തീയിലിട്ട് വേണം കേട്ടോ ഇതിനെ ഇളക്കണം അത് മാറിക്കഴിഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ തൂവി നമുക്ക് ഇതിനെ ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ ബീഫിന് വേണ്ടുന്ന മസാല റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതിനെ മാറ്റി വെക്കാവേ ഇപ്പൊ നമ്മുടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട് ഇട്ട മസാലകളുടെ ഒക്കെ പച്ചമണം മാറി ബീഫ് മസാല റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ നമുക്ക് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നിയത് കുറച്ചാണ് അല്ല ഇത് ആവശ്യത്തിനുള്ള മസാലയുണ്ട് അപ്പൊ നമ്മുടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മസാല റെഡിയായി ഇനി നമുക്ക് ആ വറവിനുള്ള ഉള്ളി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായിട്ട് നമുക്ക് ആ ഉള്ളി വറുത്തെടുക്കാം അപ്പം നമ്മുടെ ബീഫ് ഇപ്പോൾ ഓൾറെഡി പ്രഷറൊക്കെ പോയി റെഡി ആയിട്ടുണ്ടാവും അപ്പം ഇത് വറുക്കാൻ നമുക്ക് ചെറിയ തീയിൽ ഒരു അടുപ്പയിലോട്ട് വെച്ചിട്ട് നമുക്ക് ബീഫ് ഒന്ന് തുറന്ന് നോക്കാം
നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ സവാള ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് ചെറിയ തീയിലിട്ട് വറുത്ത് കോരാം. നമ്മൾ ഇതിൻ്റെ കൂടെ ഫുൾ ടൈം നിൽക്കണമെന്നില്ല, ഇടയ്ക്ക് ശ്രദ്ധിച്ചോണ്ടാൽ മതി. അതിനിടയ്ക്ക് നമുക്ക് ബീഫും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരു ചെറിയ ചൂടിൽ ചെറിയ അടുപ്പിലിരുന്ന് ഇതൊന്ന് വറുത്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. നമ്മുടെ ബീഫിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി ഇത് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ആവശ്യത്തിന് വെന്തിട്ടൊക്കെയുണ്ട് കണ്ടോ, ഇതിനകത്ത് വെള്ളമുണ്ട്. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഇത് നമ്മൾ മസാല ഒക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് വേണേ ഒന്ന് കഴിച്ചൊക്കെ നോക്കുന്നുണ്ടെന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ ഇത് വെന്തോന്ന്. ബീഫ് നല്ല കറക്റ്റ് പരുവത്തിന് വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞ് പോയിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ നല്ല കറക്റ്റ് പരുവത്തിന് ഇത് വെന്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഈ ഒരു ചാറോടുകൂടി ഈ ബീഫിനെ നമ്മൾ ഏത് പാത്രത്തിലിട്ടാണ് ഉലർത്താൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇതിനെ പകരാം. ആ പാത്രം വെച്ച് തീയായി പാത്രം ഒന്ന് ചൂടായിട്ട് വേണം കേട്ടോ ഇത് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാൻ, സ്റ്റൗ ഓൺ ചെയ്യാൻ. ഇനി നമ്മൾ വെന്തിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ദേ ഈ വെള്ളം കണ്ടോ, ഈ വെള്ളം മൊത്തം വറ്റി മാറണം. മൊത്തത്തിൽ വറ്റി മാറിയായിട്ട് അത് ചെറിയ തീയിലിട്ട് തന്നെ നമ്മളിതിനെ വറ്റിച്ചെടുക്കും. ക്ഷമ വേണം കേട്ടോ ഈ ഡിഷ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ട് തന്നെ നമ്മളിതിനെ വറ്റിച്ചെടുക്കണം. അതിനോടൊപ്പം ഇതിപ്പം ഈ വറ്റുന്നതിനോടൊപ്പം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിനകത്തോട്ട് ഇടണം. എന്ന് വെച്ചാൽ ഈ തേങ്ങാക്കൊത്തിലോട്ടും ഈ മസാല നല്ലതുപോലെ പിടിക്കും. എന്നിട്ട് നമ്മളിതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മള് ഇതൊക്കെ വറ്റി വരുന്നുണ്ട്, മൊത്തത്തിൽ വറ്റിയിട്ടില്ല, ചാറൊക്കെ ഇനിയും വറ്റാനുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഒരു ചെറിയ ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ രണ്ട് തവണ നമ്മൾ ഇതിനകത്ത് ഇടും. ഒന്ന് ഈ ഒരു പരുവത്തിനും ഇനി മസാല എല്ലായിട്ട് ഇത് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ ഒരു കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കും. അപ്പൊ ഈ ബട്ടർ ഇതിനകത്തൊന്ന് നല്ലതുപോലെ ഉരുക്കി പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇതിന് ഉരുക്കി പിടിക്കണം. ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന് ഇതെല്ലാം ഒക്കെ വറ്റും. ഇത് ജ്യൂസൊക്കെ നല്ലതുപോലെ ആ ചാറൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന റെഡിയാക്കി വെച്ചേക്കുന്ന മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല ഇതിൽ നല്ലതുപോലെ പിടിക്കണം. ഇനി ഇതാണ് ഇത് ഇത് നമ്മൾ ഇനി ഇത് എത്രത്തോളം നമ്മളിതിനെ ഉലർത്തി ഉലർത്തി എടുക്കുന്നു അത്രത്തോളം ബീഫിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം ചെറിയ തീയിലിട്ട് നമ്മൾ ഒരുപാട് നേരം ഇത് ഉലർത്തി എടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ഇത് ഏത് നിമിഷവും ഓരോരുത്തരുടെ ക്ഷമയ്ക്കനുസരിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിതിനെ ഉലർത്തി ഉലർത്തി എടുക്കുക. കുറച്ചും കൂടെ ബട്ടർ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാകട്ടെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആഡ് ചെയ്ത് ഇതിപ്പോൾ ഞാൻ ഒരു 5-10 മിനിറ്റ് ഒന്ന് ഞാനിങ്ങനെ സോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, നല്ല രുചി വേണം. ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് ഇറക്കി എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ക്ഷമയില്ലാത്തവർക്ക് ഇവിടെ കൊണ്ട് നിർത്താം. പക്ഷേ ഇത് പോരാ, ഞാൻ കുറച്ചും കൂടെ ഇതിനെ ഒന്ന് നല്ലപോലെ ഇതിനെ ബീഫ് ഉലർത്തുന്നല്ലേ പറയുമ്പോൾ നല്ലപോലെ നമുക്ക് നുലർത്തി എടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിതിനെ സ്റ്റൗവിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ബീഫ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്തായിരുന്നു. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇതിനകത്തോട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ ഈ തക്കാളി, ഞാൻ ഒരു തക്കാളി എടുത്ത് 4 കട്ട് ചെയ്തേക്കുന്നത്, ഇച്ചിരി കട്ടി പീസായിട്ട് കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതിനെ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നേരത്തെ വെക്കും. നമ്മൾ ഓൾറെഡി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് 3 ചെറിയ തക്കാളിയാണ്. ഇൻഗ്രീഡിയൻസ് പറയുന്നത് 3 വലുതെന്നാണ് പറഞ്ഞത്, 3 ചെറിയ തക്കാളിയാണ്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ കുത്തി വെച്ച് കൊടുക്കും. തീ ഓൾറെഡി ഓഫ് ചെയ്തതാണ്, ഇനി തീ നമ്മൾ വെക്കില്ല. ഇനി ഈ ബീഫും ഈ തക്കാളിയും ഇതെല്ലാം ഒന്ന് നമ്മൾ ഇത് ഇളക്കത്തില്ല. ഇതിനെ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്. ഇനി കുറച്ച് നേരം നമുക്ക് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ഇത് തുറന്ന് ഇനി കഴിക്കാൻ നേരത്തെ അല്ലെങ്കിൽ 5 മിനിറ്റ് തന്നെ നിന്നത്, ഇനി നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അന്നേരം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഒന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ ഒന്ന് പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഇപ്പോൾ റെഡിയാണ്.
സീ തക്കാളിക്ക് ഒരു പ്രത്യേകത വെച്ചാല് നല്ലപോലെ അങ്ങ് വെന്തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ ഇത് കഴിക്കാൻ ഇതിനകത്ത് ഒരു ജ്യൂസ് ഒക്കെ വരുന്ന കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ആ ബീഫിന്റെ കൂടെ നല്ല ടേസ്റ്റ് ആണ്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പൊ ഇന്നത്തെ ഈ ബീഫ് ഉലർത്തിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ഒരു ഒരു വിഭവമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ ഒരു നല്ല കോമ്പിനേഷനായത്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കമൻറ്റ് ബോക്സിലൂടെയൊക്കെ എൻ്റെ അഭിപ്രായം അറിയിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിടുന്ന എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എൻ്റെ വേ ഓഫ് കുക്കിംഗ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഇനി ഒരു എക്സൈറ്റിംഗ് എപ്പിസോഡുമായിട്ട് ഒരു പുതിയൊരു വിഭവവുമായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിതിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എല്ലാ വീഡിയോസും കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.